ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നമുക്ക് മീൽസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. നമ്മളിത് ഉടച്ച് കറി എന്നാണ് പറയുന്നത്. നമ്മൾ ഏത്തക്കയും അതുപോലെ തന്നെ ചെറുപയറും കൊണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് ചോറിലൊക്കെ ഒഴിച്ചു കൂട്ടാനും അല്ലെങ്കിൽ നമുക്ക് സൈഡ് ഡിഷായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 ഏത്തക്കയാണ്. അതുപോലെ തന്നെ ഒരു 1/2 ഗ്ലാസ് ചെറുപയറും എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ 2 ഏത്തക്ക തന്നെ ധാരാളമാണ്. ഒരു 4-5 പേർക്ക് വിളമ്പാൻ രീതിയിൽ നമുക്ക് ഈ ഉടച്ചുകറി ഉണ്ടാക്കാൻ സാധിക്കും. ആദ്യം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഏത്തക്ക നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. നമുക്ക് ഈ തോലോട് കൂടി തന്നെ മുറിച്ചെടുത്താൽ മതിയാവും. ഈ ഒരു സൈസിലാണ് ഞാൻ ഈ ഏത്തക്ക എല്ലാം ഒന്ന് മുറിച്ചെടുക്കുന്നത്. മുറിച്ചു വെച്ചിരിക്കുന്ന ഏത്തക്ക നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കറയൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഈ വെള്ളത്തിൽ കുറച്ച് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കറ പോകാൻ വളരെ ഈസി ആയിരിക്കും. നമുക്ക് ഒരു കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന ഏത്തക്കയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. നമ്മൾ വെള്ളം ചേർക്കുമ്പം ഈ ഏത്തക്കയുടെ മേളിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മളിത് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു നമുക്കൊരു 3-4 വിസിൽ വരെ കേൾപ്പിക്കാവുന്നതാണ്. ഈ സമയം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കൂട്ടൊന്ന് റെഡിയാക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ചെറിയൊരു ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ചധികം വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്, കൂടെ കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കറി ലീവ്സ്. ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ജസ്റ്റ് നമ്മൾ തോരനൊക്കെ ഉടയ്ക്കുന്ന രീതിയിൽ ഒന്ന് ഉടച്ചെടുത്താൽ മതിയാവും. ചെറുപയറും ഏത്തക്കയും നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വെള്ളമെല്ലാം നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത്തക്കയില നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉടച്ചു വച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചധികം വെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് ഇരുന്നങ്ങ് കുറുകി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം വെള്ളം ഒഴിക്കുന്നുണ്ട്. 2-2.5 ഗ്ലാസ് വെള്ളം വരെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്കൊന്ന് തിളക്കേണ്ട താമസമേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉടച്ചുകറി ആയിരിക്കും ഇത്. നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഒന്ന് കടുകൊക്കെ താളിച്ചെടുക്കാം. കടുകും കറിവേപ്പിലും ഒന്ന് താളിച്ചെടുക്കാം. ഞാനങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കണ്ട. വീണ്ടും നല്ല റെസിപ്പീസ് ഒരു കാണാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.